ജസ്റ്റ് ഒന്ന് കാലു കൊടുത്ത് എടുത്തു നോക്കാം. ഇത് അപ്രോച്ച് റോഡാണ്. ഹായ് എല്ലാവർക്കും, മിസ്റ്റർ മലയാളി ടെക്ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഹ്യുണ്ടായിയുടെ വെന്യൂ ആണ്. ഏകദേശം 18 വേർഷനായിട്ട് അവൈലബിൾ ആണ്. അതിൽ തന്നെ മാനുവലും ഓട്ടോമാറ്റിക് ഡ്യുവൽ ക്ലച്ചും പിന്നെ ക്ലച്ച്ലെസ് മാനുവലും ആയിട്ടുള്ള രീതിയിൽ മൊത്തം 18 വേർഷനായിട്ട് ഹ്യുണ്ടായി വെന്യൂ അവൈലബിൾ ആണ്. CRDI ഡീസൽ എഞ്ചിനുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് വെന്യൂ S1.2 പെട്രോൾ എഞ്ചിൻ ആണ്. അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി മിസ്റ്റർ മലയാള ടെക്ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല വെയിലുള്ളൊരു ദിവസമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൈയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് സ്കൈയൊക്കെ കാണാൻ. ഓക്കെ, അപ്പം നമുക്ക് വണ്ടിയിലേക്ക് തിരിച്ചു വരാം. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ കുറിച്ചൊന്ന് പറയാം. അതിനുശേഷം വണ്ടിയുടെ ഇൻറ്റീരിയർ പറഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുത്തൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇത് രണ്ടാമത്തെ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എല്ലാം തന്നെ ഹാലജൻ ലൈറ്റുകളാണ് കിട്ടുന്നത്. അതിൽ തന്നെ ഹൈബീമും ലോ ബീമും ഒക്കെ ഈ ഒറ്റ യൂണിറ്റിലാണ് ഉള്ളത്. പിന്നെ മുകളിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ കാണാം. ഗിയറിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഫോഗ് ലാമ്പും ഈ വാഹനത്തിനില്ല. പിന്നെ എന്താണ് പറയാന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഗ്രില്ലാണ് കേട്ടോ നമ്മുടെ ഹ്യുണ്ടായിയുടെ. ആദ്യം തന്നെ ക്രോമിൻ്റെ ഒക്കെ ഒരു ഇൻസെർട്ട് വരുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു പോഷ് ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട് വാഹനത്തിന്. പിന്നെ ഹൈറ്റുള്ള വണ്ടിയാണ്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഒരു കോമ്പാക്ട് SUV-യുടെ എല്ലാ ക്യാരക്ടറുകളും ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ബോഡി ലൈനിങ്ങും ക്യാറ്റർ ലൈൻസും പിന്നെ ഈ വീലിന് ചുറ്റുമുള്ള ഗ്ലാഡിങ്ങും എല്ലാം കൂടി ചേർത്ത് ബമ്പറിൽ താഴെ ഒരു സ്കിപ്പ് ലൈറ്റ് കാണാം. ഇത് ഫൈബർ തന്നെയാണ്. താഴത്തെ ഒരു ബ്ലാക്ക് ഫൈബറും കൂടി ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫൈബറാണ്, ഹാർഡല്ല. ഇതിലും തട്ടിയാൽ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു ഫൈബറാണ്. പിന്നെ ഇവിടെ നമുക്കൊരു എയർഡാം കാണാം. ഫ്രണ്ടിൽ ഇത് ഫോഗ് ലാമ്പ് പോലത്തെ ഒരു പൊസിഷനാണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് സ്റ്റാറായിട്ടുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹെയർ ഹോള് കാണുന്നുണ്ട്. ഈ ഹോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഇവിടെ പുറത്തേക്ക് കിട്ടുന്നുണ്ട് ണ്ടോ. ഈ ഹോൾ ഇവിടേക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതൊരു നല്ലൊരു എയറോഡൈനാമിക് ഡിസൈൻ. നമുക്ക് വീലിലേക്ക് അതിന്റെ എയർ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി സൈഡിലേക്ക് വന്നാൽ നമുക്ക് മിററിൽ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ ഉള്ളത് ബോഡി തന്നെയാണ്, സൈഡിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രാച്ച് ഗാർഡ് കാണാം. അത് നല്ല ഫൈബറിന്റെ ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള റൂഫ് റെയിൽ കിട്ടുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റെയിലാണ്. അത്യാവശ്യം വെയിറ്റൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റൂഫ് റെയിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഹാൻഡിലുകളെല്ലാം തന്നെ ബോഡി കളേഡ് ആണ്. നല്ല ഹെവി വലിപ്പമുള്ള ഹാൻഡിലാണ്. ഈ വാഹനത്തിൻ്റെ ഒരു വലിപ്പത്തിനൊപ്പം നല്ല വലിയ ഹാൻഡിലാണ് വരുന്നത്. 15 ഇഞ്ചിൻ്റെ വീലുകളാണ് കിട്ടുന്നത്. അതിൽ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത്. ഇനി നമുക്ക് പുറകിലേക്ക് വരുമ്പോൾ ഈ സെക്കൻഡ് വേരിയൻറ്റിന് തന്നെ നമുക്ക് ഡിഫോഗർ കിട്ടുന്നുണ്ട് ബാക്കിൽ. അതുപോലെ തന്നെ ഇവിടെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. റെയർ വൈപ്പർ നമുക്ക് അവൈലബിൾ അല്ല ഈ വേരിയൻറ്റിന്. പിന്നെ നടുക്ക് വെന്യൂ എന്നുള്ള ഒരു വലിയ ബാഡ്ജിങ് കാണാം. പിന്നെ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണുള്ളത്. ബാക്കിലെ ടെയിൽ ലൈറ്റുകളും നമുക്ക് കിട്ടുന്നത് ഹാലജൻ ബൾബുകൾ തന്നെയാണ്. ഇവിടെ നമ്മുടെ റിവേഴ്സ് ലൈറ്റ് കാണാം. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ക്യാമറ ഈ വേരിയൻറ്റിന് ഇല്ല. നമ്മൾ സെപ്പറേറ്റ് വെപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ക്യാമറ യൂണിറ്റൊക്കെ ഞാൻ അകത്ത് കാണിക്കാം. ഡിസ്പ്ലേ യൂണിറ്റ് അകത്ത് കാണിക്കാം. ഒരു ഷാഫിൻ്റെ ആന്റിന ആയിരുന്നെങ്കിൽ രസമായിരുന്നു. ഇതിപ്പോൾ നോർമൽ ആന്റിനയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. താഴത്ത് ഒരു സെൻസർ ഉണ്ട്. അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും വണ്ടി അൺലോക്ക് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ 350 ലിറ്റർ ബൂട്ട് സ്പേസ് ആണുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ വലിയൊരു ബൂട്ട് ഏരിയ നമുക്ക് കാണാം. വളരെ വിശാലമായിട്ടുള്ള സ്പേസ് തന്നെയുണ്ട് ബാക്കിൽ. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരു 3 പെട്ടിയൊക്കെ സുഖമായിട്ട് വെക്കാൻ സാധിക്കും. പിന്നെ താഴത്തേക്ക് നോക്കി നമുക്ക് നമ്മുടെ സ്പെയർ വീൽ കാണാം. അതിൻ്റെ ഇപ്പോൾ ഹൂൾ കിറ്റും ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഒരു ബൂട്ട് ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. എന്തായാലും സെക്കൻഡ് വേരിയൻ്റ് മൂലം ബൂട്ട് സ്പേസ് ബൂട്ടിലേക്ക് നമുക്ക് ക്യാബിൻ ലൈറ്റ് ഒക്കെ ഉള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള ട്രേയും എല്ലാം അവൈലബിൾ ആണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ റയർ സീറ്റിൻ്റെ സ്പേസ് ഒക്കെ ഒന്ന് നോക്കാം.
ഓക്കെ ഡോർ പാനലിൽ വരുന്നത് ഫുൾ ഇന്റീരിയർ ബ്ലാക്ക് ആണ്, സിംഗിൾ ടോൺ ആണ് ഈ വേരിയന്റിൽ വരുന്നത്. നമുക്കിവിടെ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഒരു അലൂമിനിയം ഫിനിഷുള്ള ഹാൻഡിലാണ് വരുന്നത്. ഈ സ്വിച്ച് കൊള്ളാം, നമുക്ക് ലോക്ക് അൺലോക്ക് സ്വിച്ച് കൊള്ളാം. ഇത് ഫോർ വിൻഡോകളും പവർ വിൻഡോ ഉള്ള മോഡലാണ്. അപ്പോൾ നമുക്കിവിടെ 1 ലിറ്റർ ബോഡി സ്പേസ് ഉണ്ട്, സ്പീക്കർ കാണാം. ഓക്കെ, ഒന്ന് അകത്ത് കയറി ഇരുന്ന് നോക്കാം. യെസ്, അത്യാവശ്യം വിശാലമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്, നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ലെഗ് റൂമും കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ്. ഇതിപ്പോൾ സീറ്റ് ഒരു മീഡിയം ഹൈറ്റിലാണ് ഇട്ടിരുന്നത്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പാകത്തിന് ഞാനൊരു സെൻറ്ററിലാണ് ഇട്ടിരുന്നത്. ഒരുപാട് ഫ്രണ്ടിലേക്കും അല്ല, ഒരുപാട് ബാക്കിലേക്കും അല്ല. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നാൽ തന്നെ ഇത്രയും വരാനേ സാധ്യതയുള്ളൂ. നല്ലൊരു എന്താ പറയുക, നീറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടുന്നത് തന്നെയാണ് തോന്നുന്നു. പിന്നെ ബാക്കിലേക്ക് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹെഡ് റെസ്റ്റാണുള്ളത്. പക്ഷേ ഓൾറെഡി ഈ സീറ്റിന് നല്ല ഹൈറ്റ് ഉണ്ട്, നമുക്ക് വളരെ നല്ലൊരു ഹെഡ് റൂമുണ്ട്. വണ്ടി ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല ഹെഡ് റൂമും കിട്ടുന്നുണ്ട്, കണ്ടില്ല ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് ഇരിക്കാൻ കടക്കാൻ നേരത്ത് ചിലപ്പോൾ ഈ ഒരു കാല് തട്ടുന്ന ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്, കുറച്ച് പണിപ്പെട്ട് കിടക്കേണ്ടി വരും. ബാക്കിലേക്ക് ഈ AC വെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പുറകിൽ AC വെൻറ്റ് അവൈലബിൾ ആണ്, അതിൻ്റെ സ്പീഡ് കൺട്രോളും ഉണ്ട്. താഴെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്. ഓക്കെ, പിന്നെ ഗ്രാബ് ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്, മടക്കം തുറക്കം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല. ഇതിലൊരു തുമ്പി കയറി പറ്റിയിട്ടുണ്ടല്ലോ, തുറന്നു തരാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് സെൻറ്ററിലാണ് ക്യാബിൻ ലൈറ്റ് വരുന്നത്. കറക്റ്റ് ബാക്കിലിരിക്കുന്ന ആൾക്ക് കൈയെത്തിക്കാൻ പാകത്തിനാണ് ഇരിക്കുന്നത്, അത് കൊള്ളാം. പിന്നെ സെൻറ്ററിലുള്ള ഇരിപ്പ് അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത്തിരി സീറ്റിനും ഒരു ഹമ്പ് ഉണ്ട്, ബാക്കിൽ ചാരുന്ന പോർഷനിലും ഒരു ഹമ്പ് നിൽക്കുന്നുണ്ട്, അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷനിൽ ഇവിടെ ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റുന്നൊരു എന്താ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഒരു ഡിസൈനിൽ വന്നൊരു പോർഷൻ എലമെൻ്റ് ആയിരിക്കും അങ്ങനെ. പിന്നെ ഇവിടെ നമുക്ക് ചൈൽഡ് സീറ്റിൻ്റെ ഹുക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ബാക്കിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിൽ വിശേഷങ്ങളൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് സെൻട്രൽ ലോക്ക് ഉള്ള ഒരു മോഡലാണിത്. സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് നമുക്ക് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, വിത്ത് റിമോട്ട് ഉണ്ട്. അപ്പോൾ അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യുമ്പോൾ ഈ ഹോണിൻ്റെ ശബ്ദം വളരെ ബോറാണ് അത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ഫ്രണ്ടിലെ ഡോറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ കൺട്രോളുകളും കാണാം. ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററാണ്. നമുക്കിവിടെ മിററിൻ്റെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ വണ്ടി ഓണല്ല. ഓക്കെ, കീ ഇൻസേർട്ട് ചെയ്തേക്കട്ടെ. ഓക്കെ, നമുക്കിവിടെ മിററൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. രണ്ട് സ്വിച്ചുകളാണുള്ളത്, ഇത് ലോക്ക് അൺലോക്ക് ആണ്. വിൻഡോൻ്റെ സ്വിച്ച് ഉണ്ട്. ഇതിൽ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഈ വിൻഡോകൾക്ക് അവൈലബിൾ ആണെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഒറ്റ ക്ലിക്കിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കോയിൻ ഹോൾഡർ പോലെ കാണാം. പിന്നെ താഴെ 1 ലിറ്റർ ബോട്ടിൽ സ്പേസ് ഉണ്ട്, സ്പീക്കർ കാണാം, ട്യൂട്ടർ ഉണ്ട്. മൊത്തം 6 സ്പീക്കർ അടങ്ങുന്നൊരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. 6 6+ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വണ്ടിയുടെ അകത്ത് കയറിയിരിക്കുന്നു. സീറ്റ് ഞാൻ ഫുള്ള് പുറകോട്ടേക്ക് വലിച്ചിട്ടാൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഹാൻഡിൽ നോക്കട്ടെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, റൗണ്ട് ഷേപ്പ് ആണ്. നമുക്കിവിടെ തം ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. വണ്ടി ഇത് ഹോൾഡ് ചെയ്യാൻ നല്ല ഒരു കംഫർട്ടാണ് സ്റ്റിയറിംഗിൻ്റെ ഡിസൈൻ. പിന്നെ താഴത്തേക്ക് ഫ്ലാറ്റ് ബോട്ടം ഒന്നും ഇല്ല, എങ്കിൽ കൂടി വലിയൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത നല്ല ഒതുങ്ങിയ ഒരു സ്റ്റിയറിംഗ് വീലാണ്. പിടിക്കാനും വളരെ സുഖകരമാണ്. നമുക്കിവിടെ അത്യാവശ്യം ഉള്ള കൺട്രോളുകൾ, സ്റ്റിയർ മൗണ്ട് കൺട്രോളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിന് ടിൽറ്റ് അഡ്ജസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ടിൽറ്റ് ചെയ്യാം സ്റ്റിയറിങ്. ഇതാണ് ഹോണിന്റെ ശബ്ദം, നല്ല പതിഞ്ഞ രസകരമായിട്ടുള്ളൊരു ഹോണാണ്. ഒരു നോർമൽ മ്യൂസിക് സിസ്റ്റമാണ് നമുക്ക് ഈ വണ്ടിയുടെ ഒപ്പം കിട്ടുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ എല്ലാത്തിനും പ്രത്യേകം സ്വിച്ചുകളുണ്ട്, ടച്ച് അല്ല എന്നുള്ളതൊരു ഉപയോഗിക്കാൻ എളുപ്പമാണ്. പിന്നെ പവർ ബട്ടണും വോളിയം കൺട്രോളും എല്ലാം വളരെ കംഫർട്ടായിട്ടുള്ളതാണ്. ഇത് റേഡിയോയുടെ ട്യൂണറാണ്. അപ്പോൾ മുതൽ ഫോൺ കണക്ടിവിറ്റി ഉണ്ട്, നമുക്ക് ഫോണിൽ എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോൺ കോള് അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ സ്വിച്ചുകളുണ്ട്. മൊത്തത്തിൽ നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഹ്യുണ്ടായിയുടെ എല്ലാ ഫീച്ചറുകളും, നല്ല മാന്യമായിട്ടുള്ള ഫീച്ചറുകളും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണിത്.
ഡിസൈനിന്റെ ഒരു ഭംഗി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓൾഡ് ഫാഷൻ പോലെ ഒരു ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഇൻസേർട്ടിൽ നമുക്ക് അസാർട്ട് സ്വിച്ച് കാണാം. പിന്നെ റിയർ ഡിഫോഗറിന്റെ സ്വിച്ച്, എ സിയുടെ സ്വിച്ച്, നമ്മുടെ മാനുവൽ എ സി ആണ്. ഇതാണ് ഫാനിന്റെ ഒരു ഫുൾ, അപ്പോൾ ഫുൾ സ്പീഡിലിടുമ്പോൾ അത്രയും സൗണ്ട് വരുന്നുണ്ട് ഫാനിൽ നിന്ന്. ഫസ്റ്റ് ഇതിലിടുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സൈലന്റ് ആണ്. പിന്നെ താഴെ നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിങ് അഡാപ്റ്റർ കാണാം. അതുപോലെ USB നമുക്ക് സോങ് ഇടാനുള്ള USB കാണാം. ഇപ്പോഴത്തെ ചാർജിങ് USB ഇല്ല ഈ മോഡലിന്. ഫുൾ ഓപ്ഷനിൽ ഇവിടെ ചാർജിങ് USB വരും. അതുപോലെ തന്നെ ഇവിടെ വയർലെസ് ചാർജിങ്ങും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഫോണും പേഴ്സും ഒക്കെ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് സ്പേസ് അവിടെ വരുന്നുണ്ട്. ഈ റിമോട്ട് കണ്ടോ, ഇത് ഇതിൻ്റെ റിമോട്ടല്ല, അത് ഈ സിസ്റ്റത്തിൻ്റെ റിമോട്ടാണ്. ഓക്കെ, ഈ സിസ്റ്റം നമ്മൾ എക്സ്ട്രാ വെച്ചതാണ്, ബാക്ക് ക്യാമറ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വെച്ചൊരു സിസ്റ്റമാണ്. ഞാനൊന്ന് റിവേഴ്സിലേക്ക് ഇടാം. ഇതാണ് ആ സിസ്റ്റത്തിൻ്റെ ഒരു വിഷ്വല്, നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ. ഒരു ഹൈറ്റുള്ള ഒരു ഡാഷ്ബോർഡാണ്, നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇവിടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഡാഷ്ബോർഡാണ് അത്. ഇതൊരു SUV സ്റ്റൈലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കുറച്ച് ഹൈറ്റ് ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റാത്തത് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് 6-way അഡ്ജസ്റ്റബിൾ സീറ്റാണ്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്ക് സപ്പോർട്ട്, ഫ്രണ്ട് ബാക്ക്, അത്രയാണ് ഇതിൻ്റെ രണ്ട് സീറ്റുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം മൊബൈലോ ഒക്കെ, രണ്ടു മൂന്ന് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് വലിയൊരു സ്പേസ് തന്നെയുണ്ട്. പിന്നെ താഴെ നമ്മുടെ ഗ്ലൗ ബോക്സ് കാണാം. അത്യാവശ്യം ഉള്ള സ്പേസേ ഉള്ളൂ, വലിയൊരു സ്പേസ് ഉള്ളൊരു ഗ്ലൗ ബോക്സ് അല്ല. ഒന്ന് രണ്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാവുന്ന രീതിയിലേ ഉള്ള സ്പേസേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഹമ്പ് ഒക്കെ കൊടുത്ത് അതിൻ്റെ സ്പേസ് ഒന്നുകൂടി ലിമിറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നാവോ അറിയില്ല. ഓക്കെ, പിന്നെ നമ്മുടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാൻറ്റി മിറർ കാണാം, കോ ഡ്രൈവറിൻ്റെ സൺവൈസറിൽ. ഇവിടെ നമുക്ക് ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ കാണാനുള്ളൂ. പിന്നെ കോളിയുമുള്ള മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കൊഴൽ പോലൊരു സാധനത്തിൻ്റെ അകത്താണ് നമ്മുടെ സ്പീഡോമീറ്റർ ഇരിക്കുന്നത്. അത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല വിസിബിലിറ്റി കിട്ടും. നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ലൈറ്റ് വരെ ഗ്ലെയർ വരെ ഒന്നുമില്ലാതെ നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് അതിരിക്കുന്നത്. സ്പോർട്സ് കാറുകളുടെയൊക്കെ സെപ്പറേറ്റ് വയ്ക്കുന്ന ഒരു സ്പീഡോമീറ്ററിൻ്റെ ഒരു ഡിസൈൻ പോലെ ഉണ്ടത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഞ്ചിൻ RPM കാണാം, ടാക്കോമീറ്റർ കാണാം. റൈറ്റ് സൈഡിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ, ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ ടെമ്പറേച്ചർ, പെട്രോളിൻ്റെ അളവ്, ഡിസ്റ്റൻസ് ടു MT, പിന്നെ എന്താ താഴെ കിലോമീറ്റർ, ഇതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ട്രിപ്പ് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും, രണ്ട് ട്രിപ്പ് AB സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്. അത്ര ഷോർട്ട് അല്ലാത്തൊരു ഗിയർ നോബാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ വേറെ ഫിനിഷിങ്ങും ക്രോമും ഒന്നും കാണുന്നില്ല, വളരെ സിംഗിൾ ടോൺ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ താഴേക്ക് നമുക്കിവിടെ ഒരു ചെറിയൊരു കോയിൻ ഹോൾഡർ കാണാം. പിന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡറുകളുണ്ട്. നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ ഉള്ളിൽ നല്ല അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെ ഉണ്ടെന്ന് പറയാം. രണ്ട് ഫോണൊക്കെ വെക്കാൻ പാകത്തിന് ഉള്ള സ്പേസ് ഉണ്ട്, പേഴ്സൊക്കെ വെക്കാൻ പാകത്തിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഓക്കെ, നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ നല്ലൊരു കംഫർട്ട് തരുന്നൊരു ഹാൻഡ് റെസ്റ്റാണ്, കൊള്ളാം. പിന്നെ സീറ്റിൻ്റെ ഒരു കംഫർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കൊഴിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ സൈഡിൽ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള അത്യാവശ്യം വലിയ സീറ്റ് തന്നെയാണ്. നമുക്ക് ഹെഡ്റെസ്റ്റ് ഹൈറ്റ് കൂട്ടിയും കുറയ്ക്കാനൊക്കെ സാധിക്കും. ഇതുപോലെ തന്നെ ഇവിടെ ഡെഡ് പഡലൊക്കെ കൊടുക്കുന്നുണ്ട്, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വണ്ടി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം, അതിനുവേണ്ടി നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, 83 BHP പവറും 114 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 4-സിലിണ്ടർ എഞ്ചിനാണ്. നമുക്ക് ഈ വേരിയന്റിൽ ബോണറ്റ് ഇൻസുലേഷൻ കാണുന്നില്ല. ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസുലേഷൻ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എഞ്ചിൻ്റെ വൈബ്രേഷനൊക്കെ അല്ലെങ്കിൽ നോയ്സ് ഒന്നും പുറത്തേക്ക് വരാതെ പറ്റുമായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ടോപ്പ് വേരിയന്റിലേക്ക് പോകുമ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. ഇവിടെ അത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ഒഴിവാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്യാബിൻ നോയ്സ് ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. യെസ്, അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, ഒന്ന് ഹൈവേയിലേക്ക് ഒന്ന് കയറ്റി ഒന്ന് കാലുകൊടുത്തൊക്കെ ഒന്ന് എടുത്തു നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് ഡ്രൈവ്. Thank you.
ഹായ്, അപ്പൊ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാലു കൊടുത്ത് എടുത്തു നോക്കാം. ഇത് അപ്രോച്ച് റോഡാണ്. നമുക്ക് വലിയൊരു ഇനീഷ്യൽ പുള്ള് ഫീൽ ചെയ്തില്ല. ഇത് 1.2 പെട്രോൾ എഞ്ചിനാണ്, കപ്പ എഞ്ചിനാണ് ഹ്യുണ്ടായിയുടെ. ഇതിന് 82 BHP പവറും 114 NM ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. അപ്പൊ ഇതൊരു കോമ്പാക്ട് SUV ആണ്. ഇതിന്റെ ഒരു പെർഫോമൻസ് നോക്കാം നമുക്ക് ഇനി ഹൈവേയിലേക്ക് ഒന്ന് കയറിയിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് NVH ലെവലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാബിന്റെ അകത്തേക്ക് അത്ര നോയ്സൊന്നും സൗണ്ട് നോയ്സൊന്നും വരുന്നില്ല. വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിലുള്ള വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ്. നല്ല ഇൻസുലേഷനൊക്കെ ഉണ്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. മൊത്തം 5 ഗിയറുള്ള ഗിയർ ബോക്സ് ആണ്, മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. സ്റ്റിയറിംഗ് ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഹെവി ആയിട്ടാണ് തോന്നുന്നില്ല, അത്ര വലിയ ലൈറ്റ് ആയിട്ടും തോന്നുന്നില്ല. ഒരു നമുക്ക് എന്താ പറയാ, ആ ഒരു സ്റ്റിയറിങ്ങിന്റെ ഒരു വളയ്ക്കുന്നതിന്റെ ഒക്കെ ഒരു ഫീല്, ടേണിലൊക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു ഹാൻഡിലായിട്ടും തോന്നുന്നില്ല, എന്നാൽ അത്ര ഹെവി ആയിട്ടും തോന്നുന്നില്ല. അപ്പൊ വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫർട്ട്, സീറ്റിന്റെ കംഫർട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ബോണറ്റ് കണ്ട് വണ്ടി ഓടിക്കാം. പിന്നെ ഈ ഒരു വേരിയന്റ് നമുക്കിവിടെ 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു പ്രശ്നമായിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഒരു ഹൈറ്റ് ഉള്ളൊരു വണ്ടിയിൽ നമ്മളിങ്ങനെ പൊക്കത്തിരുന്ന വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ഉയരം കുറഞ്ഞ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താന്നിരിക്കേണ്ടി വരും. അപ്പോൾ അത്ര നല്ലൊരു വിസിബിലിറ്റി കിട്ടില്ല. അപ്പൊ നമ്മൾ സീറ്റിനെ സെപ്പറേറ്റ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, കുഷൻ ഇട്ടിട്ടൊക്കെ ഓടിക്കേണ്ടി വരും. എന്നാൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റും കൂടി ഉള്ള ഒരു വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയാനുള്ളത്. പിന്നെ നല്ലൊരു കമാൻഡിങ് പൊസിഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊരു അത്യാവശ്യം കുറച്ചുകൂടി ഒരു ഒതുക്കമുള്ളൊരു വണ്ടിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിൽ കുറച്ചുകൂടി കംഫർട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോ 5th 4th ഇട്ട് കാല് കൊടുത്തൊന്ന് കയറ്റിയെടുത്തോട്ടെ. അപ്പൊ നമ്മുടെ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലാഗുള്ള റെസ്പോൺസ് ആണ് സത്യത്തിൽ കിട്ടുന്നത്. നമ്മൾ കാല് കൊടുക്കുന്ന വഴി വണ്ടി അങ്ങ് കയറുന്നില്ല. ഒരു ചെറിയ ഒരു റെസ്പോൺസ് ഡിലേ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു പുള്ള് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു 1.2 പെട്രോൾ എഞ്ചിന്റെ ഒരു പെർഫോമൻസ് ഇത് തന്നെയാണ്. ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബ്രേക്കൊക്കെ നല്ല റെസ്പോൺസിങ് ആണ്. നമ്മള് ഫ്രണ്ടില് ഡിസ്കും ബാക്കില് ഡ്രം ബ്രേക്കും ആണ് വരുന്നത്. ആ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലേക്ക് നല്ല ഡീപ്പായിട്ട് നമുക്കത് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പൊ അകൽ നല്ല വെയിലുള്ള ഒരു സമയമായിട്ട് പോലും എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മള് 20 km സ്പീഡിൽ നമുക്ക് തേർഡ് ഗിയറിൽ സ്മൂത്ത് ആയിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓവറോൾ റൈഡിങ് കംഫർട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്മൂത്താണ്. എന്നാൽ നമ്മള് ഒരു കമാൻഡിങ് പൊസിഷനിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ഫീലും കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി ഒരു ഒതുങ്ങിയ ഒരു ഫീൽ നമുക്ക് വണ്ടിയുടെ അകത്തിരിക്കുമ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട്. വലിയൊരു ഡാഷ്ബോർഡിന്റെ ഒരു ഏരിയ വലുതായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. വളരെ നമുക്ക് സിറ്റിക്കുള്ളിലേക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു ഒതുക്കം ഈ ഒരു വാഹനത്തിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ലോ സ്പീഡിൽ നമ്മളിങ്ങനെ സിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് ആ പുറത്തുനിന്നുള്ള നോയ്സോ എഞ്ചിന്റെ നോയ്സോ ഒന്നും അത്ര ക്യാബിന്റെ അകത്തേക്ക് വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ക്യാബിൻ സീലിംഗ് അടിപൊളിയാണെന്ന് തന്നെ പറയാം. പിന്നെ വൈബ്രേഷനും കാര്യമായിട്ടല്ല, വൈബ്രേഷൻ വരുന്നേയില്ല. ഞാനിപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആയുമ്പോഴുള്ള വൈബ്രേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നിർത്തി ക്ലച്ച് താങ്ങി വണ്ടി എടുക്കുമ്പോഴൊക്കെ നമുക്ക് ആ വൈബ്രേഷൻ ഒന്നും അത്ര അകത്തേക്ക് വരുന്നില്ല. എഞ്ചിന്റെ വൈബ്രേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വൈബ്രേഷനും നോയ്സും ഒക്കെ സ്മൂത്താണ്. വൈബ്രേഷൻ നോയ്സിനൊക്കെ പ്ലസ് പോയിന്റ് ആണ് നമുക്ക് ഹ്യുണ്ടായിയുടെ വെന്യൂന് പറയാനുള്ളത്. ഹൈറ്റ് ഉണ്ട്, അതിന്റെ തന്നെ നമുക്കൊരു ബോഡി റോള് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് നമുക്കൊരു ഒരു പ്രശ്നം തോന്നുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ഓവർടേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കയറുമ്പോൾ നമുക്ക് അത്ര ബോഡി റോളിന്റെ പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരു ഹൈറ്റിൽ ഇരിക്കുന്നതിന്റെ ഒരു ഫീൽ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ അത് ബോഡി റോൾ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നോർമൽ എല്ലാ വാഹനത്തിനുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 2 എയർ ബാഗുകൾ ഇവിടെയും അവിടെയും 2 എയർ ബാഗുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ABS EBD കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെയെല്ലാം തന്നെ നമ്മുടെ ബേസ് വേരിയന്റ് പോലെ തന്നെ ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഹ്യുണ്ടായി വെന്യൂ S1.2 പെട്രോൾ എഞ്ചിന്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഗുഡ് ബൈ.